ഹലോ ഫ്രണ്ട്സ്, ആറാം ക്ലാസ്സിൻ്റെ ഗണിതം യൂണിറ്റ് 3 ഭാഗം 5 എല്ലാവർക്കും സ്വാഗതം. ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട ഈ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നതാണ്. ഒരു കിലോഗ്രാം ചേന 3 സമം ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം വീണ്ടും പകുതിയാക്കി ഈ കഷ്ണത്തിൻ്റെ തൂക്കം എത്ര കിലോഗ്രാമാണ്? 3 സമം ഭാഗങ്ങളാക്കിയാൽ അതിനെ എന്താണ് ഭിന്നസംഖ്യയായിട്ട് സൂചിപ്പിക്കുക? 1/3. അതുകൊണ്ട് 1/3 പകുതിയാക്കി എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? 1/2. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരുമിച്ച് പറയാം എന്താണ് 1/3 1/2 ഭാഗം. ഗുണന രൂപത്തിൽ എഴുതാം, 1/3 × 1/2 = 1/6. അപ്പോൾ ആകെ മത്തങ്ങയുടെ 1/6 ഭാഗമായിരിക്കും ആ കഷ്ണം. 1/6 കിലോഗ്രാം ആണ് ഉത്തരം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ്. ആ പകുതിയെ എന്ത് ഭിന്നസംഖ്യ കൊണ്ടാണ് സൂചിപ്പിക്കുക? 1/2 കൊണ്ട് സൂചിപ്പിക്കാം. അവരിൽ 3/1 കുട്ടികൾ ഗണിത ക്ലബിലുണ്ട്. ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? 1/2 എത്ര ഭാഗമാണ്? 1/3 ഭാഗം, 1/6 ഭാഗം തന്നെയാണ്. ഒരു വർക്ക്ഷീറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു, ഈ ഭിന്നസംഖ്യകൾ ഗുണിക്കുക എന്നതായിരുന്നു വർക്ക്ഷീറ്റിലുണ്ടായിരുന്നത്. ഒരു ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചതാണ്, 8/9 1/6 ഭാഗം 8/54. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 8/54 നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും? ലഘൂകരിക്കാൻ കഴിയും. 8 ലും 54 ലും പൊതു ഘടകമായിട്ടുള്ള ഒരു സംഖ്യ, 8 8 54 പൊതു ഘടകമാണോ? അല്ല, 8 2 8 54 പൊതു ഘടകമാണ്. അതുകൊണ്ട് 4/27 എന്ന ഉത്തരമാണ് കിട്ടുക. മറ്റ് ഓരോ ക്രിയകളുടെയും ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്. ഭാഗത്തിൻ്റെ മടങ്ങ് എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തനമാണ് നമ്മൾക്ക് ഇന്ന് തുടങ്ങേണ്ടത്. 2 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ കാൽഭാഗം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു. 3 കുപ്പികൾ, അതിലെന്താ സംഭവിക്കുന്നത്? 2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. 2 ലിറ്റർ പാല് 3 കുപ്പികളിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ഒരു കുപ്പിയിൽ എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് എങ്ങനെ ഭിന്നസംഖ്യ കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുക? ഒരു കുപ്പിയിൽ 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം എന്ന് വെച്ചാൽ 2/3 ഭാഗമാണ്. 2/3 കാൽഭാഗമാണ് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2/3 എന്നാൽ 2 ൻ്റെ 1/3 ഭാഗമാണ്. അപ്പോൾ 2/3 1/4 ഭാഗം എന്ന് വെച്ചാൽ 2 ൻ്റെ 1/3 ഭാഗം. 1/3 1/4 ഭാഗം നമ്മൾ തൊട്ട് മുമ്പ് എങ്ങനെയാണത് കണ്ടെത്തേണ്ടത് എന്നുള്ളതുള്ള ക്രിയകൾ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ നമുക്ക് 1/12 എന്ന് കിട്ടും. അപ്പോൾ 2/3 1/4 ഭാഗം എന്നുള്ളത് 2 ൻ്റെ 1/2 ഭാഗമാണ്. അതായത് 2 × 1/12 2/12 = 1/6. അപ്പോൾ ഗ്ലാസ്സിൽ എത്ര ലിറ്റർ പാലാണുള്ളത്? 1/6 ലിറ്റർ പാലാണ് ഉള്ളത്. ഈ ക്രിയ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 2/3 1/4 ഭാഗം, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ അംശവും അംശവും ഗുണിക്കുക മാത്രമാണ്. ഈ 2 നെ 1 കൊണ്ട് ഗുണിക്കുന്നു, 2 എന്ന് കിട്ടുന്നു. 3 നെ 4 കൊണ്ട് ഗുണിക്കുന്നു, 12 എന്ന് കിട്ടുന്നു. 2/12 = 1/6 ഭാഗം. ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഓർക്കുക. ഇതുപോലെ 1/3 മീറ്ററിൻ്റെ 2/5 ഭാഗം കണ്ടുപിടിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ 1/3 മീറ്ററിനെ 5 സമഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം ചേർത്ത് വെച്ചതാണ് കണ്ടെത്തേണ്ടത്. വേറൊരു രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുക അതിനെ? 1/3 മീറ്ററിൻ്റെ 1/5 ഭാഗത്തിൻ്റെ 2 മടങ്ങ്. ഇത് ഗുണനമായി എഴുതി നോക്കാം. 1/3 മീറ്റർ ഗുണനം 2/5 1/3 × 1/5 × 2 1/5 2 എണ്ണം ചേർത്ത് വെച്ചതാണ് 2/5 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ എഴുതുന്നു. നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുന്നത്? 1/3 1/5 കൂടി ഗുണിക്കുമ്പോൾ 1/15 കിട്ടും. ഗുണനം 2. അവിടെ ഗുണിക്കേണ്ടത് 15 അല്ല, 2 കൊണ്ട് 1 ഗുണിക്കേണ്ടത്. അപ്പോൾ 2/15 മീറ്റർ എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഇതൊരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 12 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. ABയുടെ 2/3 ഭാഗം AC ആകുന്ന വിധം സി അടയാളപ്പെടുത്തുക. AC യുടെ 1/4 ഭാഗം AD ആകുന്ന വിധം D അടയാളപ്പെടുത്തുക. ABയുടെ എത്ര ഭാഗമാണ് AD എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു സിയും അടയാളപ്പെടുത്തണം, ഒരു ഡിയും അടയാളപ്പെടുത്തണം. ആദ്യമായി നമുക്ക് 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. ഈ വര AB എന്ന പേരും ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക്
സി ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ 2/3 ഭാഗമാകുന്ന രീതിയിലാണ് സി അടയാളപ്പെടുത്തേണ്ടത്. 12 എത്ര ഭാഗമാണ് നിങ്ങൾ പറയൂ. 2/3 ഭാഗം എത്രയാണെന്ന് പറയാമോ? 12 ഭാഗം എന്ന് പറഞ്ഞാൽ 12 അംശം കൊണ്ട് ഗുണിച്ചാൽ മതി. 12 രണ്ട് കൊണ്ട് ഗുണിച്ചാൽ 24. 24 × 3 = 8 cm. അപ്പോൾ 8 cm എയിൽ നിന്ന് മാറിയാണ് നമുക്ക് എന്ത് അടയാളപ്പെടുത്തേണ്ടത്? സി അടയാളപ്പെടുത്തേണ്ടത്. ഞാനിവിടെ നീല നിറത്തിൽ എയിൽ നിന്ന് നീല നിറം കഴിയുന്നിടത്തോളം വരെ സൂചിപ്പിച്ചിരിക്കുന്നത് 8 cm ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? എ സിയുടെ 1/4 ഭാഗം, അതായത് 8 × 1/4 ഭാഗം. അത് വളരെ എളുപ്പമാണ്. 8 × 1/4 എന്ന് പറഞ്ഞാൽ 8 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ്, അത് 2 cm ആണ്. അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡി എന്ന ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യം എന്താണ്? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ്. എ ബി എത്ര സെൻറ്റിമീറ്റർ ആണ്? 12 cm ആണ്. എ ഡി എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 cm ആണ്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എ ബിയുടെ 2/12 ഭാഗമാണ്. പക്ഷേ നമ്മൾ 2/12 എങ്ങനെ എഴുതാൻ കഴിയും? നമുക്ക് ചെറുതാക്കി 1/6 ഭാഗം എന്ന് എഴുതാനായിട്ട് കഴിയും. 3 L വെള്ളം ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിൽ 1 കുപ്പിയിലെ വെള്ളം ഒരുപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. 1 കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലിലിറ്റർ ആണ്? 3 L വെള്ളം 4 കുപ്പികളിൽ നിറച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ 4 കുപ്പികൾ കാണിക്കുന്നു. ഈ 4 കുപ്പികളിൽ ഓരോ കുപ്പിയിലെയും വെള്ളം എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 3/4 L ആണ്. കാരണം എന്താണ്? 3 L വെള്ളം 4 കുപ്പികളിൽ നിറച്ചാൽ 1 കുപ്പിയിൽ 3/4 L, 1/4 3 മടങ്ങാണത്. ഇനി കപ്പുകളിൽ നിറയ്ക്കുകയാണ്. 5 കപ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരേപോലെയുള്ള 5 കപ്പുകളെ നിറച്ചു. 1 കപ്പിലെ വെള്ളം പരിശോധിക്കുകയാണ്. 3/4 അതിൻ്റെ എത്ര ഭാഗം കണക്കാക്കണം? 1/5 ഭാഗം കണക്കാക്കണം. അപ്പോൾ നമുക്ക് 3/20 എന്ന് കിട്ടും. 3/20 L. ഈ 3/20 മില്ലിലിറ്റർ ആയിട്ട് എഴുതാനും നമ്മളോട് പറയുന്നുണ്ട്. ഈ 3/20 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 L 20 ഭാഗങ്ങളാക്കിയതിൻ്റെ 3 ഭാഗങ്ങൾ ചേർന്നതാണ്. അപ്പോൾ 1 L 20 ഭാഗങ്ങളാക്കിയാൽ 1000 × 20 ഭാഗങ്ങളാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 50 mL ആണ് കിട്ടുന്നത്. 50 × 3 എന്ന് പറഞ്ഞാൽ 150 mL ആയിരിക്കും അതിൻ്റെ ഉത്തരം വരിക. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടവയാണിത്. ഇതിൽ ഒരെണ്ണം നമ്മളിവിടെ ചെയ്തതാണ്. 3 ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചോദ്യം നമ്മളിവിടെ ചെയ്തതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തു വരേണ്ടതാണ്. അതിൽ താഴെ കാണിച്ചിരിക്കുന്ന 5 പ്രവർത്തനം പോലുള്ള ഒരു വർക്ക്ഷീറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് പരിശീലിച്ചതാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത് ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.